കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ തുടർച്ചയായി തള്ളിക്കളഞ്ഞവർ അനാവശ്യമായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് മോദി വിമർശിച്ചു. ജനങ്ങൾ ഇവരുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരാണ് ഈ നടപടി കാരണം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. ചില ആളുകൾ ഗുണ്ടായുസം കാണിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ അവരുടെ എല്ലാ പ്രവൃത്തികളും കാണുന്നുണ്ട്. സമയമാകുമ്പോൾ അവർ ഇതിനെല്ലാം കൃത്യമായ ശിക്ഷ കൊടുത്തുകൊള്ളും. എന്നാൽ ഈ ഗുണ്ടായുസം കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പുതിയ ആശയങ്ങളോടെയും ഊർജത്തോടെയും പാർലമെന്റിലേക്ക് വരുന്ന പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരാണ്. ഒരു പാർട്ടിയുടെ കാര്യമല്ല പറയുന്നത്. എല്ലാ പാർട്ടികളുടെയും അവസ്ഥ ഇതാണ്. ചില എം പിമാർക്ക് സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാറില്ല. നിരന്തരം തിരസ്കരിക്കപ്പെട്ടവർ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ മാനിക്കുകയോ ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല. ജനങ്ങളോട് അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അവർക്ക് ജനങ്ങളെ മനസ്സിലാക്കാനാകില്ല. അതിനാൽ അവർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. ഇന്ത്യയിലെ ജനം ജനാധിപത്യത്തോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. ജനാധിപത്യത്തോടും പാർലമെന്റിലെ പ്രവർത്തനങ്ങളോടും അർപ്പണബോധമുള്ളവരാണ്. പാർലമെന്റിൽ ഇരിക്കുന്നവർ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഓരോ വിഷയത്തിന്റെയും വിവിധ വശങ്ങൾ സഭയിൽ ആരോഗ്യപരമായ രീതിയിൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത തലമുറയും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. ഈ സമ്മേളന കാലയളവ് വളരെ ഫലപ്രദമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് മോദിയുടെ പ്രതികരണം. അതേസമയം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി കഴിഞ്ഞു. ഈ സമ്മേളന കാലയളവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കാനാണ് സാധ്യത. December 20 വരെയാണ് സമ്മേളന കാലാവധി. ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്കായി 16 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം വഖഫ് ബിൽ 2024 ആയിരിക്കും. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വിവാദ ബിൽ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതാണ്. വിപുലമായ പരിശോധനയ്ക്കായി ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയച്ചിരുന്നു. വഖഫിൽ JPCയുടെ കാലാവധി നീട്ടണമെന്നും കൂടുതൽ ചർച്ചകൾ വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സർക്കാർ തള്ളി. അതിനിടെ മണിപ്പൂർ, അദാനിക്കെതിരായ കേസ് എന്നീ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയരുമെന്നുറപ്പാണ്. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണങ്ങളും മണിപ്പൂരിലെ പുതിയ ആക്രമണങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യാ മുന്നണി നേതാക്കൾ പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും സമാധാനപരമായ സമ്മേളനത്തിന് സഹകരിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഡൽഹിയിൽ നടന്ന സർവകക്ഷി യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു.